നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്തനായിട്ടുള്ള ഒരു കർഷകനെ പരിചയപ്പെടാനാണ് വന്നത്. കായംകുളത്ത് മൂന്നാംകുറ്റി എന്ന സ്ഥലത്ത് രാഹുലിന്റെ കൃഷിരീതികളെ കാണാനാണ് നമ്മൾ. വ്യത്യസ്തമായിട്ട് ഒരു കൃഷിരീതിയാണ് ഇവിടെ ചെയ്യുന്നത്. മണിത്താറാവുകള്, ഫ്ലൈൻ ഡക്ക്, മണിത്താറാവും ഫ്ലൈൻ ഡക്കും ഒന്നാണ്. ഇതിനെ പരിപാലിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നമസ്കാരം. ചേട്ടാ നമസ്കാരമുണ്ട്. ഈ മണിത്താറാവുകളെല്ലാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല പല കളർ വെറൈറ്റികളുണ്ട്. മണിത്താറാവിന് തന്നെ വൈറ്റ്, ബ്ലാക്ക്, ബ്രൗണ്, കുറേ വെറൈറ്റികൾ ഇവിടെ കാണാൻ സാധിച്ചു. ഈ താറാവുകളെല്ലാം ചേട്ടൻ വാങ്ങി കൂട്ടിയതാണോ അതോ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ച്ച് ഇറക്കിയതാണോ? ഞാന് തുടക്കത്തിൽ ഒരു 10 എണ്ണത്തിനെ വാങ്ങിച്ചു. പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളെ തന്നെ നിർത്തി നമ്മൾ വളർത്തി വലുതാക്കി എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ മണിത്താറാവുകൾ എത്ര മുട്ട വരെ ഇടും? അതുപോലെ തന്നെ ഇതിന് വിരിയാനുള്ള ദിവസം എത്രയാണ്? ഇത് ചിലത് നമുക്കൊരു 25-26 മുട്ട വരെയൊക്കെ ഇടും. അത് വിരിയാനുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 മുതൽ 35 ദിവസം വരെയാണ് വിരിയാനുള്ള സമയം. ഇത് എങ്ങനെയാണ് ചേട്ടൻ ഇവിടുന്ന് സെയിൽ ചെയ്യാറ്? കുഞ്ഞുങ്ങളെയാണോ അതോ തള്ളമാരെ വിൽക്കാറുണ്ടോ? നമ്മള് അത്യാവശ്യം കുഞ്ഞുങ്ങളെ കൊടുക്കും. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വലുതിനെയും ഇവിടെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാര് ഏറെയാണോ? ഓർഡർ അനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ടോ? സാധനം ഒരുപാട് ഓർഡർ ഉണ്ട്. നമുക്ക് കൊടുക്കാൻ സാധനം ഇല്ല. അതുപോലെ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഓർഡറുകൾ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിന് വെള്ളത്തിന്റെ ആവശ്യകത ഏറെയാണോ? വെള്ളം അധികം വേണോ അതോ കുറഞ്ഞ വെള്ളത്തിൽ തന്നെ ഇതിനെ വളർത്താനായിട്ട് പറ്റുമോ? വെള്ളം ഒരുപാട് വേണമെന്നില്ല. നമുക്ക് എന്നാലും അതിനൊന്ന് ഇറങ്ങി കുളിക്കാനുള്ള രീതിയിലുള്ള ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതിന് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും വെള്ളം ഉണ്ടെങ്കിൽ. ഇതിന്റെ ആഹാര രീതികളൊക്കെ എങ്ങനെയാണ്? ആഹാര രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ തലേ ദിവസം കുതിർത്ത് വെച്ച അരി, ഗോതമ്പ് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചത്, പിന്നെ ഗോതമ്പ് തവിട് നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്താണ് രാവിലെ നമ്മൾ ഇതിന് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുട്ടയിടാറായതിന് പെല്ലറ്റ് കൊടുക്കാറുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഇവിടെ ആഹാര രീതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവയൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ? പ്രതിരോധ ശേഷി കൂടുതലാണ് എന്ന് കേൾക്കാറുണ്ട്. ഇത് നമ്മളിവിടെ വളർത്തി ഇതുവരെ നമുക്ക് അസുഖങ്ങളൊന്നും വന്നതായിട്ട് കാർവിലില്ല നമുക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ഒരു താറാവിന്റെ ഇനത്തിൽപ്പെട്ട ഒരിതാണ് ഫ്ലൈ ഡക്ക് എന്ന് പറയുന്നത്.
ഇടയിന് എത്ര നേരമാണ് ആഹാരം കൊടുക്കുന്നത്? രാവിലെ വൈകിട്ടുമാണോ അതോ മൂന്ന് നേരം കൊടുക്കാറുണ്ടോ? അതുപോലെ തന്നെ ഇത് പറക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പൊക്കത്തിൽ പറന്നു പോകുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര പിടയ്ക്ക് എത്ര പൂവിനെ വെച്ചാണ് ഇവയെ സെറ്റ് ചെയ്തിടാറ്? ആ നമ്മളിവിടെ രാവിലെയും വൈകിട്ടും ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് പറക്കുന്ന ഒരു താറാവും കൂടെയാണ്. ഇത് കൂടുതലും അടയിരുന്നിട്ട് ഇറങ്ങുന്ന ടൈമിലാണ് ഇത് പറക്കുന്നത്. പിന്നെ അതേപോലെ നമ്മളിവിടെ രണ്ട് പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ മൂന്നോ നാലോ പിട വരെ ഒരു പൂവന് നമുക്കിടാം. ഓക്കെ, ഈ മണിത്താറാവിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് അല്ലെങ്കിൽ വളർത്താൻ വേണ്ടുന്ന തുടക്കക്കാർക്ക് ചേട്ടൻ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇപ്പം നമുക്ക് തുടക്കക്കാർക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇപ്പം എൻ്റെ ഇവിടെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരേത്തര് വന്നിട്ട് ഒരുപാട് വാങ്ങിച്ചോണ്ട് പോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവരോട് നമ്മൾ മാക്സിമം പറയും, നിങ്ങൾ ഒരു മൂന്നോ നാലെണ്ണത്തിനെ കൊണ്ടുപോയി വളർത്തി അതിൻ്റെ രീതികൾ മനസ്സിലാക്കുക. നമ്മൾ നാടൻ താറാവിനെ വളർത്തുന്ന ആ ഒരു രീതിയല്ല ഇതിന്. അപ്പം അതിൻ്റെ രീതികൾ മനസ്സിലാക്കി അതിനെ വളർത്താനാണ് നമ്മളെല്ലാവരോടും പറയുന്നത്. തുടക്കത്തിലെ ഒരുപാട് വാങ്ങിക്കാതിരിക്കുക. ഓക്കെ ഓക്കെ, അത് ഏത് ജീവജാലങ്ങളായാലും അതെ ശരി തന്നെ, എല്ലാവർക്കും നല്ല രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹമാണ്. അപ്പം തുടക്കം എണ്ണത്തിൽ കുറച്ച് മാത്രം വളർത്തി അവരുടെ പരിപാലനങ്ങൾ അറിഞ്ഞു മുന്നോട്ട് പോവുക എന്നാണ് രാഹുലിന് ഈ പ്ലയൻഡൊക്കെ വളർത്തുന്ന കർഷകരോട് പറയാനായിട്ടുള്ളത്. നമ്മുടെ ഫ്ലൈൻഡക്കിന്റെ വളർത്തു രീതി, അതിന്റെ പരിപാലനം, അതിന്റെ വിപണനമൊക്കെ രാഹുൽ ഭായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പര് നമ്മുടെ ഈ വീഡിയോയില് എഴുതി ചേർക്കുന്നതാണ്. കൂടുതൽ സംശയങ്ങൾ ഉള്ളവർ അദ്ദേഹത്തെ വിളിക്കുക, സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.